Hi dear friends, welcome to Novel Garden. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അഡീനിയം ചെടികളെ വിത്തിൽ നിന്ന് കിളിർപ്പിക്കുന്നത് എങ്ങനെ, ഏത് പോട്ടിംഗ് മിക്സിലാണ് കിളിർപ്പിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അഡീനിയം ചെടിയെ വിത്തിൽ നിന്നും കിളിർപ്പിക്കാം, കമ്പുകൾ വെട്ടിവെച്ചും കിളിർപ്പിക്കാം. വിത്തിൽ നിന്ന് കിളിർപ്പിക്കുമ്പോൾ ഒത്തിരി പേർക്ക് ശരിയായിട്ട് കിളിർത്ത് വരുന്നില്ല, വിത്തുകൾ കിളിർക്കാതെ പോകുന്നു എന്നൊക്കെ മെസ്സേജിലൂടെ അറിയിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്ന് വ്യത്യസ്ത രീതിയിൽ അഡീനിയം ചെടികളുടെ വിത്തുകളെ കിളിർപ്പിക്കുന്നതിനെക്കുറിച്ചും കിളിർത്ത് വരുന്ന തൈകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഏത് പോട്ടിംഗ് മിക്സിലാണ് കിളിർത്ത് വന്ന തൈകളെ നട്ടുകൊടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ്. നമുക്കിനി മൂന്ന് വ്യത്യസ്ത രീതികളെയും നോക്കാം. കിളിർപ്പിക്കാനായിട്ട് വിത്തുകൾ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വിത്തുകളെ ചെറുതായിട്ട് അമർത്തി നോക്കണം. കുറച്ച് കട്ടിയുള്ള വിത്തുകളായിട്ടിരുന്നാൽ മാത്രം അത് കിളിർത്ത് വരും. ഈ വിത്തിനെ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും വിത്തിന് കുറച്ച് വലിപ്പവും കട്ടിയും ഉണ്ട്. പക്ഷേ ഈ വിത്ത് അങ്ങനെയല്ല, വലിപ്പവുമില്ല കട്ടിയുമില്ല. അമർത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെയുള്ള വിത്തുകൾ കിളിർത്ത് വരില്ല. ഈ രണ്ട് വിത്തുകളെയും കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. നല്ല ആരോഗ്യമുള്ള വിത്തുകളെ വേണം കിളിർക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. കൂടാതെ വിത്തുകളുടെ പ്രായം 4 മാസത്തിനകത്തുണ്ടെങ്കിൽ 100% റിസൾട്ട് കിട്ടുകയുള്ളൂ. ഒത്തിരി മാസം പഴക്കമുള്ള വിത്തുകൾ ശരിയായ രീതിയിൽ കിളിർത്ത് വരില്ല. ഒന്നാമത്തെ മെത്തേഡ്, പൊതുവെ എല്ലാവരും വിത്തുകളെ കിളിർപ്പിക്കുന്ന അതേ ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ മൂന്ന് വ്യത്യസ്ത പോട്ടിംഗ് മിക്സ് കിളിർപ്പിക്കാൻ വെച്ച് അതിൽ ഏതാണ് മെച്ചപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. വിത്തുകൾ കിളിർപ്പിക്കുവാനായിട്ട് 3 പോട്ടിംഗ് മിക്സ് ആണ് തിരഞ്ഞെടുക്കുന്നത്. മണ്ണ്, ചകിരിച്ചോർ, മണൽ, ഇത് 3 ഇത് ഓരോന്നായിട്ട് നോക്കാം. വിത്തുകൾ കിളിർപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലത്തെ നല്ല ഉണങ്ങിയ വിത്തുകളെ നേരിട്ട് മണ്ണിലിടുന്നതിനേക്കാളും വെള്ളത്തിൽ കുതിർത്ത് കിളിർപ്പിക്കാനായിട്ട് ഇടുന്നതാണ് നല്ലത്. വിത്തുകളെ ഇതുപോലെ 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണങ്ങിയ വിത്തുകളെ കിളിർക്കാനായിട്ട് ഇടുന്നതിനേക്കാളും കുതിർത്ത വിത്തുകൾ പെട്ടെന്ന് കിളിർക്കും. കൂടാതെ 100% റിസൾട്ടും ഉണ്ടാകും. ഒന്നാമത്തെ പോട്ടിംഗ് മിക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മണ്ണും ചകിരിച്ചോറുമാണ്. 2 9% ആണ് എടുത്തിരിക്കുന്നത്. മണ്ണെടുക്കുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണ് വേണം എടുക്കേണ്ടത്. കട്ട പിടിക്കുന്ന മണ്ണിനെ ഉപയോഗിക്കരുത്, അതുപോലെ കളിമണ്ണ് പോലുള്ള മണ്ണും ഉപയോഗിക്കരുത്. ഈ പോട്ടിംഗ് മിക്സിൽ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ച വിത്തുകളെ ഇട്ട് കൊടുക്കാം. വിത്തുകളെ ഒത്തിരി താഴ്ചയിൽ വയ്ക്കരുത്, മണ്ണിന് മീതെ വെച്ച് കൊടുത്താൽ മതി. കിളിർക്കാൻ വെച്ച വിത്തുകളുടെ മീതെ ചെറിയ രീതിയിൽ മണ്ണിട്ട് മൂടിക്കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം. മണ്ണ് ഉണങ്ങും തോറും ചെറിയ ഈർപ്പം മണ്ണിൽ നിലനിൽക്കുന്ന രീതിയിൽ നനച്ചു കൊടുക്കണം. 2 പോട്ടിംഗ് മിക്സായിട്ട് എടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണ്. കഴുകി ഉണക്കിയ ചകിരിച്ചോറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചകിരിച്ചോറിൽ ചെറുതായിട്ട് ഉപ്പിൻ്റെ അംശമുണ്ടാകും, അതുകൊണ്ടാണ് അതിനെ കഴുകി ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വിത്തുകളെ ചകിരിച്ചോറിന് മീതെ വെച്ച് കൊടുത്താൽ മതി. വിത്തുകൾ വിതറുമ്പോൾ കുറച്ച് ഇടവിട്ട് വിതറണം. വിത്തുകളുടെ മീതെ കുറച്ച് ചകിരിച്ചോറ് വീണ്ടും ഇട്ടുകൊടുത്ത് വിത്തുകൾ പുറത്ത് കാണാത്ത രീതിയിൽ വിതറിക്കൊടുക്കണം. ഇതിലും നന്നായിട്ട് വെള്ളം നനച്ച് ഈർപ്പം ചെറുതായിട്ട് നിൽക്കുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. 3 പോട്ടിംഗ് മിക്സായിട്ട് എടുത്തിരിക്കുന്നത് ആറ്റുമണലാണ്. ഒത്തിരി പൗഡറായിട്ടുള്ള മണൽ എടുക്കുന്നതിനേക്കാളും തരി പോലത്തെ മണലാണ് നല്ലത്. എങ്കിലേ വിത്തുകൾക്ക് നല്ല വായുസഞ്ചാരം കിട്ടിയുള്ളൂ. വിത്തുകളെ മണലിന് മീതെ വിതറിക്കൊടുത്തതിന് ശേഷം മണലിട്ട് മൂടിക്കൊടുക്കാം. പക്ഷേ ഞാൻ പൊതുവെ ചെയ്യുന്നത് ചകിരിച്ചോറിട്ട് മൂടിക്കൊടുക്കുന്നതാണ്, എങ്കിലേ ഈർപ്പം നിലനിർത്താൻ പറ്റിയുള്ളൂ. മണലിൽ ഈർപ്പം പെട്ടെന്ന് ഉണങ്ങുന്നത് കൊണ്ട് വിത്തുകൾ കിളിർത്ത് വരാൻ ആവശ്യമുള്ള ഈർപ്പം കിട്ടാതെ പോകും. ഈ ചകിരിച്ചോറിനെ നന്നായിട്ട് നനച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ വ്യത്യസ്ത പോട്ടിംഗ് മിക്സിൽ കിളിർക്കാനായിട്ട് വെച്ച വിത്തുകളെ ഒത്തിരി വെയിലുള്ള ഭാഗത്തേക്ക് വയ്ക്കരുത്, രാവിലെയുള്ള വെയിൽ മാത്രം കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചാൽ മതി. നമുക്കിനി ഓരോ പോട്ടിംഗ് മിക്സിൻ്റെയും റിസൾട്ട് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് 3 കഴിഞ്ഞുള്ള സ്റ്റേജാണ്. മണ്ണും ചകിരിച്ചോറും ചേർത്ത് വച്ചു കൊടുത്ത പോട്ടിംഗ് മിക്സിലുള്ള വിത്തുകൾ ഇനിയും കിളിർക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ വച്ചു കൊടുത്ത അതേ സ്റ്റേജിലാണ് ഇരിക്കുന്നത്, ഒരു വളർച്ചയുമില്ല. അടുത്ത് നമുക്ക് ചകിരിച്ചോറിൽ വച്ചു കൊടുത്ത വിത്തുകൾ എങ്ങനെയെന്ന് നോക്കാം.
ഇതും അതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ്. ചെറുതായിട്ട് കിളിർപ്പുകൾ പുറത്തു വരുന്നത് കാണാൻ സാധിക്കും. ചകിരിച്ചോറിൽ നല്ല വായുസഞ്ചാരം ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് വിത്തുകൾ കിളിർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പോട്ടിമിക്സിനെ നോക്കാം. ഇത് മണലിൽ കിളിർക്കാൻ വെച്ച വിത്തുകളാണ്. ഇതിലും വിത്തുകൾ നല്ല രീതിയിൽ കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പോട്ടിമിക്സിലും നല്ല വായുസഞ്ചാരം ഇരിക്കുന്നത് കൊണ്ടും വിത്തുകൾ പെട്ടെന്ന് കിളിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് 5 ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ്. മണ്ണിൽ കിളിർക്കാൻ വെച്ച വിത്തുകൾ ഇതുവരെയും കിളിർക്കാൻ തുടങ്ങിയിട്ടില്ല. ചെറുതായിട്ട് പോലും വിത്തിൻ്റെ അംശം പുറത്ത് കാണാൻ പറ്റുന്നില്ല. ഇത് ചകിരിച്ചോറിൽ വെച്ച വിത്തുകളാണ്. നേരത്തെ നോക്കിയതിനേക്കാളും കുറച്ചുകൂടി വിത്തുകൾ കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വലിയ വളർച്ചയില്ല, ചെറിയ സൈസിലാണ് നിൽക്കുന്നത്. മണലിൽ വെച്ച വിത്തുകൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. മണലിൽ വെച്ച വിത്തുകൾ ഏകദേശം എല്ലാ വിത്തുകളും കിളിർത്തിട്ടുണ്ട്. ചകിരിച്ചോറിൽ കിളിർക്കാൻ വച്ചിരുന്നതിനേക്കാളും മണലിൽ വച്ചിരുന്ന തൈകൾക്ക് കുറച്ചുകൂടി വലിപ്പമുണ്ട്. ഇനി നമുക്ക് 10 ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജ് നോക്കാം. ഇത് നമ്മൾ മണ്ണിൽ കിളിർക്കാൻ വെച്ച വിത്തുകളാണ്. ഇപ്പോഴാണ് ചെറുതായിട്ട് വിത്തുകൾ കിളിർത്ത് വരാൻ തുടങ്ങിയത്. വലിയ വളർച്ചയൊന്നുമില്ല, ചെറുതായിട്ട് പൊങ്ങി പുറത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രം. ഇനി മറ്റ് പോട്ടിമിക്സുകളെയും നോക്കാം. ഇത് ചകിരിച്ചോറിൽ കിളിർക്കാൻ വെച്ച വിത്തുകളാണ്. തൈകൾക്ക് കുറച്ച് വളർച്ചയുണ്ട്. ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കിളിർത്ത് വരുന്ന തൈകളുടെ ഈ ഇലകളിൽ ചെറുതായിട്ട് മഞ്ഞളിപ്പ് കാണുന്നുണ്ട്. ചകിരിച്ചോറിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ആകുന്നത്. ഇത് വലിയ കുഴപ്പമില്ല, എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മണലിൽ കിളിർപ്പിച്ചെടുത്ത തൈകളാണ്. ഇതിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തൈകൾ നല്ല കരുത്തോടെയും ആരോഗ്യത്തോടെയാണ് നിൽക്കുന്നത്. 10 ദിവസം കൊണ്ട് ഇത്രയും നല്ല വളർച്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വെച്ച 3 പോട്ടിമിക്സിലും മണലിൽ കിളിർപ്പിക്കാൻ വെച്ച വിത്തുകളാണ് നല്ല രീതിയിൽ കിളിർത്ത് നല്ല വലിപ്പത്തിൽ നിൽക്കുന്നത്. തൈകൾക്കും ഒരു കുഴപ്പവുമില്ലാതെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു. ഇനി നമുക്ക് അടുത്ത മെത്തേഡിനെ നോക്കാം. 2-ാമത്തെ മെത്തേഡ്. ഈ മെത്തേഡിൽ നമുക്ക് ആവശ്യമുള്ളത് അടപ്പുള്ള ചെറിയ ഒരു ബോക്സാണ്. അതിൻ്റെ അടപ്പ് വെളിച്ചം അകത്തേക്ക് കടക്കുന്ന രീതിയിൽ ഉണ്ടാകണം. ഈ അടപ്പും കുറച്ച് ടിഷ്യൂ പേപ്പറുമാണ് നമുക്കാവശ്യം. 2 ടിഷ്യൂ പേപ്പറിനെ ഈ ബോക്സിനകത്ത് വച്ച് അതിന് മീതെ കിളിർക്കാനായിട്ട് വച്ച വിത്തുകളെ ഇട്ടു കൊടുക്കാം. ഈ വിത്തുകളുടെ മീതെ മറ്റൊരു ടിഷ്യൂ പേപ്പർ കൂടെ വെച്ച് അതിൽ കുറച്ച് വെള്ളം നനച്ച് മൂടിക്കൊടുക്കാം. നല്ല വെളിച്ചമുള്ള ഭാഗത്തേക്ക് ഈ ബോക്സിന് വെച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് 3 ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ്. മുകളിലിരിക്കുന്ന ടിഷ്യൂ പേപ്പറിനെ എടുക്കുമ്പോൾ പതിയെ എടുത്തു മാറ്റണം. വിത്തുകൾ താഴെ ഇരിക്കുന്ന ടിഷ്യൂ പേപ്പറിൽ ചെറുതായിട്ട് വേര് പിടിക്കാൻ തുടങ്ങിയിരിക്കും. ഈ ടിഷ്യൂ പേപ്പറിൽ ചെറുതായിട്ട് വെള്ളം നനച്ച് അടപ്പിനെ വീണ്ടും മൂടിക്കൊടുക്കാം. മുകളിൽ കാണുന്ന ടിഷ്യൂ പേപ്പറിന് വീണ്ടും മൂടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് 5 ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ്. കിളിർത്ത തൈകൾക്കൊക്കെ നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട്. ഒരു വിത്ത് പോലുമില്ലാതെ എല്ലാ വിത്തുകളും കിളിർത്തിട്ടുണ്ട്. തൈകൾ നല്ല കരുത്തോടെയും ആരോഗ്യത്തോടെയും വളരുന്നുണ്ട്. പോട്ടിമിക്സ് ഇല്ല എങ്കിൽ പോലും തൈകൾ നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഈ കാണുന്നത് 10 ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ്. എല്ലാ തൈകൾക്കും നല്ല വളർച്ചയുണ്ട്. ചില തൈകളിൽ ഇലകളും വന്നിട്ടുണ്ട്. വേരുകൾ ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ട് ഉറച്ചു നിൽക്കുന്നു. നമ്മൾ ഈ കാണുന്നത് വിത്തുകളെ 4 രീതിയിൽ കിളിർപ്പിച്ചെടുത്തതാണ്. എല്ലാം 10 ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ്. എല്ലാ വിത്തുകളും ഒരു ചെടിയിൽ നിന്നെടുത്ത ഒരേ സീഡ് പോഡിലുള്ള വിത്തുകളാണ്. പക്ഷേ ഓരോന്നിൻ്റെയും വളർച്ച വ്യത്യാസമാണ്. ഇത് മണലിൽ കിളിർപ്പിച്ച തൈകളാണ്. എല്ലാ വിത്തുകളും കിളിർത്തിട്ടുണ്ട്. തൈകളും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് ചകിരിച്ചോറിൽ കിളിർപ്പിച്ച തൈകളാണ്. എല്ലാ വിത്തുകളും ശരിയായിട്ട് കിളിർത്തിട്ടില്ല. കിളിർത്ത് വന്നിരിക്കുന്ന തൈകൾക്കും മണലിൽ വളർന്നു വന്നതിൻ്റെ അത്ര വളർച്ചയില്ല. ടിഷ്യൂ പേപ്പറിൽ കിളിർത്ത് വന്ന തൈകൾക്ക് നല്ല വളർച്ചയുണ്ട്. മണലിൽ കിളിർപ്പിച്ച വിത്തിനും ടിഷ്യൂ പേപ്പറിൽ കിളിർപ്പിച്ച വിത്തിനും ഒരേ രീതിയിലുള്ള വളർച്ചയുണ്ട്. മണ്ണിൽ വെച്ച് കിളിർത്ത് വന്ന തൈകളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും.
10 ദിവസം കഴിഞ്ഞതും ടിഷ്യൂ പേപ്പറിൽ കിളിർത്ത് നിൽക്കുന്ന തൈകളെ പോട്ടിമിക്സിലേക്ക് മാറ്റി നടാം. തൈകളെ നടാനായിട്ട് നമ്മൾ പോട്ടിമിക്സായിട്ട് എടുത്തിരിക്കുന്നത് 50% മണലും 35% മണ്ണും 15% നെല്ലൂമിയുമാണ്. നല്ല തരി പോലത്തെ ആറ്റുമണലും ഒട്ടും കട്ടപിടിക്കാത്ത ഇളക്കമുള്ള മണ്ണാണ് ഉപയോഗിക്കേണ്ടത്. ടിഷ്യൂ പേപ്പറിൽ നിന്ന് തൈകളെ മാറ്റി നടുമ്പോൾ തൈകളെ പതിയെ വേണം ടിഷ്യൂ പേപ്പറിൽ നിന്ന് എടുക്കേണ്ടത്. കൂടാതെ ടിഷ്യൂ പേപ്പറിനെ വെള്ളം കൊണ്ട് നനവ് കൊടുത്ത് അതിനുശേഷം വേണം തൈകളെ എടുക്കേണ്ടത്. തൈകളെ നടുമ്പോൾ അതിൻ്റെ തണ്ട് മണ്ണിനുള്ളിൽ ഒത്തിരി താഴ്ന്നു പോകുന്ന രീതിയിൽ നടരുത്. ചെറുതായിട്ട് താഴ്ത്തി നട്ടാൽ മതി. ഓരോ തൈകൾക്കും കുറഞ്ഞത് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് നട്ടുകൊടുക്കണം. എങ്കിലേ ഇതുപോലെ തൈകൾ വൃത്തിയായിട്ട് കാണുകയുള്ളൂ. കൂടാതെ വളർന്നു വരുമ്പോൾ ഓരോ തൈകൾക്കും ആവശ്യത്തിനുള്ള സ്ഥലം കാണും. ഇനി നമുക്ക് 3-ാമത്തെ മെത്തേഡിനെ നോക്കാം. 3-ാമത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കിളിർപ്പിക്കാനായിട്ട് വച്ചിരിക്കുന്ന വിത്തുകളെ 1 ദിവസം വെള്ളത്തിൽ കുതിർക്കാനായിട്ടിടണം. 1 ദിവസം കഴിയുമ്പോൾ വിത്തുകൾ ഈ പരുവത്തിലിരിക്കും. നല്ല രീതിയിൽ കുതിർന്ന് സോഫ്റ്റായ പരുവത്തിലിരിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്നത് വിത്തുകളുടെ പുറത്തിരിക്കുന്ന ഈ ബ്രൗൺ കളറിലുള്ള കവറിനെ എടുത്തു മാറ്റാൻ പറ്റും. വിത്തുകളെ പതിയെ ഒന്ന് അമർത്തി കൊടുത്താൽ അകത്തിരിക്കുന്ന അരി പോലുള്ള വെള്ള സാധനം പതിയെ പുറത്തേക്ക് വരും. ഒത്തിരി അമർത്തേണ്ട ആവശ്യമില്ല. പതിയെ അമർത്തിയാൽ മതി. ഈ വിത്തിനെ കണ്ടാൽ 1 ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വച്ചതിൽ തന്നെ വിത്ത് കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വിത്തുകളിലൊക്കെ ചെറുതായിട്ട് നിൽക്കുന്നത് അതിൻ്റെ കിളിർപ്പുകളാണ്. ഈ വിത്തുകളെ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ മണലിൽ നട്ടുകൊടുക്കാം. ഇത് 5 ദിവസം കഴിഞ്ഞുള്ള സ്റ്റേജാണ്. എല്ലാ വിത്തുകളും നന്നായിട്ട് കിളിർത്ത് വളർന്നിട്ടുണ്ട്. 1 വിത്ത് പോലുമില്ലാതെ എല്ലാ വിത്തുകളും കിളിർക്കും. നമ്മൾ ഇതുവരെ നോക്കിയ 3 മെത്തേഡും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും. ഇതിൽ ഏത് രീതിയിൽ കിളിർപ്പിക്കണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഇങ്ങനെ കിളിർത്ത് വന്ന തൈകളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, എന്ത് വളമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ നോക്കാം. തൈകൾ 15 ദിവസ വളർച്ചയിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളം കൊടുക്കാൻ തുടങ്ങാം. 2 രീതിയിലുള്ള വളം കൊടുക്കാം. ജൈവവളവും കെമിക്കൽ വളവും കൊടുക്കാം. 15 ദിവസത്തിൽ തൈകളൊക്കെ ഈ കാണുന്ന പരുവത്തിൽ നിൽക്കും. തൈകൾ 2-3 ഇലപ്പരുവത്തിൽ കാണും. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കടൽപ്പായൽ വളമാണ്. 1/2 ടീസ്പൂൺ കടൽപ്പായൽ വളത്തിന് 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തൈകൾ നല്ല രീതിയിൽ വളർന്നു വരാൻ സഹായിക്കും. കെമിക്കൽ വളമായിട്ട് കൊടുക്കുകയാണെങ്കിൽ NPK 500 വളത്തിന് 1 ലിറ്റർ വെള്ളത്തിൽ ലേശം നേർപ്പിച്ച് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. NPK 500 ആകുമ്പോൾ അതിൽ നൈട്രജൻ മാത്രമാണ് ഉള്ളത്. അത് തൈകൾ നന്നായിട്ട് വളരാൻ സഹായിക്കും. ഞാൻ പൊതുവെ ഈ 2 വളത്തിലും കടൽപ്പായൽ വളത്തിനെയാണ് ഉപയോഗിക്കാറുള്ളത്. ഒത്തിരി ബ്രാൻഡിൽ ഓൺലൈനിൽ മേടിക്കാൻ പറ്റും. അഡീനിയം ചെടികൾ പ്രൊഫഷണലായിട്ട് വളർത്തുന്നവർ തൈകൾക്ക് NPK വളത്തിനേക്കാളും കടൽപ്പായൽ വളമാണ് കൊടുക്കാറുള്ളത്. ഇതിൽ മുഴുവനും നൈട്രജൻ ഉള്ളതുകൊണ്ട് തൈകൾക്ക് നല്ല വളർച്ച കിട്ടും. ഈ കടൽപ്പായൽ വളത്തിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വളത്തിന് ഇൻഡോർ ചെടികൾക്ക് ഉപയോഗിക്കാം, വളരെ നല്ലതാണ്. 15 ദിവസമായ തൈകളെ രാവിലെ 1-2 മണിക്കൂർ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വച്ച് വളർത്തണം. ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ കൊള്ളിക്കരുത്. 2 മണിക്കൂർ രാവിലെയുള്ള വെയിൽ മാത്രം കൊടുത്താൽ മതി. അതുപോലെ ചുവട് ഉണങ്ങുമ്പോൾ മാത്രം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ കാണുന്നത് തൈകൾക്ക് 25 ദിവസം വളർച്ചയുള്ള സ്റ്റേജാണ്. ഇലകളും തണ്ടും നല്ല കരുത്തോടെ വളരുന്നുണ്ട്. 15 ദിവസത്തിനൊരിക്കൽ വളം ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ ചാണകപ്പൊടി, കമ്പോസ്റ്റ് പോലുള്ള വളങ്ങളൊന്നും ഇട്ടു കൊടുക്കരുത്. തൈകളൊക്കെ 45 ദിവസം പരിമമെത്തിയതും മാറ്റി നടാം. ഇതിൽ കാണുന്നത് പോലെ കൃത്യമായി ഇടവിട്ട് വേണം തൈകളെ നട്ടുകൊടുക്കേണ്ടത്. എങ്കിലേ തൈകൾ വളർന്നു വരുമ്പോൾ അതിൻ്റെ വളർച്ച അനുസരിച്ച് സ്ഥലം കിട്ടുകയുള്ളൂ. നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളർത്തിയാൽ തൈകളെ നല്ല രീതിയിൽ വിത്തിൽ നിന്ന് കിളിർപ്പിച്ചെടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.